ഹലോ രാധീസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഇത് മുമ്പ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തതെന്നാണ്. ഉണ്ടാക്കി നോക്കി എനിക്ക് വളരെ ടേസ്റ്റ് തോന്നിയ കാരണം നിങ്ങളും കൂടെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ലൈക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മുടെ വ്യൂസും ലൈക്കും കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, കണ്ടോ? എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോവുകയാണോ അറിയാത്തവരാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയി പറയണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ 5 കോഴിമുട്ടയിൽ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാൻ പോവുകയാണ്. അടുത്തതായി ഇതിന് വേണ്ട മസാല നമുക്ക് റെഡിയാക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 4-5 ടീസ്പൂണോളം വരും. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ പോവാണ്. നമ്മുടെ കറിയിലേക്കുള്ള മസാല ഇത് മാത്രമാണ്, വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യണില്ല. ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് തുടങ്ങാം. അതിനായി ആദ്യം കുറച്ച് എണ്ണ ചൂടാക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോഴിമുട്ട ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഇതേ പാനിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോണത്. ഈ എണ്ണ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് എണ്ണ കൂടെ അഡീഷണലിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടട്ടെ. അതിനുശേഷം 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1-2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച്, പിന്നെ 1 കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളി അല്ലിയും കൂടെ നന്നായി ചതച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മിക്സിയിലിട്ട് അടിച്ചിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് സോട്ടാവട്ടെ, പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി മിക്സിയിൽ ഇട്ട് അടിച്ചതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇതധികം പുളിയില്ലാത്ത തക്കാളിയാണ്. പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ 1/2 അല്ലെങ്കിൽ അതിൽ കുറവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിവിടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ഉപ്പുമിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അടച്ച് വെച്ചിട്ട്. നമ്മുടെ തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തൈരിൻ്റെ മിക്സ്, മസാല മിക്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഈ ഉള്ളിയും തക്കാളിയും ഈ മസാലയായിട്ട് നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. തൈര് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റായി ചെയ്യുമ്പോൾ ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, വളരെ കുറച്ച് മതി. കാരണം ഇതൊരു തിക്ക് ഗ്രേവിയാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളവരട്ടെ. ഈ സമയത്ത് ഉപ്പുമുളകൊക്കെ ടേസ്റ്റ് ചെയ്തു കേട്ടോ നിങ്ങൾ. ഇതപ്പോൾ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ക്യുമിൻ പൗഡർ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കസ്തൂരി മേത്തി. ഇത് ഉലുവട ഇലയാണ്, ഡ്രൈ ലീവ്സ് ആണത്. ഇത് ജസ്റ്റ് കയ്യിൽ വന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു കിട്ടിക്കോളും. അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ഇതില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ ഇതാണ് ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റ്. ഇതിടുമ്പോൾ ഒരു പ്രത്യേക വാസനയും ടേസ്റ്റുമാണ് ഈ കറിക്ക്. ഇതും കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട എല്ലാ സൈഡും ഒന്ന് കത്തിയെ കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇപ്പം നന്നായി തിളച്ച് മസാല എല്ലാം മിക്സായി എണ്ണ തെളിഞ്ഞ് വന്ന് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എത്ര സിമ്പിളാണ്. അതിന് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടിയും ആപ്പത്തിൻ്റെ കൂടിയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക.
അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. അതുവരെയും ബൈ.